police station alle. Yes, inspector speaking. ഈ പാവപ്പെട്ട തള്ളയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഈ നാട്ടിലൊരു പട്ടിയുമില്ലട. ഊണ് കാലമായ ഉടനെ കൊണ്ടു കൊടുത്തോളാവേ. നിനക്ക് ക്ഷയത്തിന്റെ അസുഖമുണ്ടോ? തൽക്കാല അസുഖമൊന്നുമില്ല. വരാതെ സൂക്ഷിക്കണം. അവന്റെ ഒരു മരണനൊക്കെ മോ എന്താ സാറേ? സ്റ്റേഷനിൽ നിന്ന് ഒപ്പിടണമെന്ന് ഇൻസ്പെക്ടർ മാം പറഞ്ഞു. സ്റ്റേഷനിൽ നിന്ന് ഒപ്പിടണമെന്ന്. ഓ, നമ്മുടെ വിശ്വംഭരമേനോൻ തന്നെയല്ലേ ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ? അതെ. അങ്ങേർക്ക് എന്നെയും എനിക്ക് അങ്ങേരെയും നല്ലപോലെ അറിയാം. നാളെ കാലത്തേക്ക് വരാം. ശരി. വേണു, ഇനിയെങ്കിലും ഈ ജീവിതം മതിയാകും. നിന്റെ ധൈര്യവും ആവേശവുമെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും.
ജഗു ഞാൻ തിരിച്ചു വരില്ലെന്ന് നീ വിചാരിച്ചു അല്ലേ വേണുവിനെ ചതിക്കുന്നവൻ പിന്നെ ചിരിച്ചിട്ടില്ലടാ நீ என்னுள்ளில் வாணும் நின்ற தலையின பட்டி
ഇപ്രാവശ്യം ഞാൻ കുടുങ്ങിയത്. ആ സാരമില്ല, അവന് ഞാൻ നല്ല സമ്മാനം കൊടുത്തു. ഈ തീക്കളി നമ്മൾ എത്ര നാൾ തുടരും? എന്നാണ് നമ്മൾ നമ്മുടേതായ ഒരു ജീവിതം തുടങ്ങുന്നത്? മിസ്റ്റർ വേണു മനസ്സ് വെച്ചാൽ എന്ന് വേണമെങ്കിലും ആ ജീവിതം ആരംഭിക്കാം. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ബാത്റൂമിൽ നശിച്ച ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ആ കഴുകന്റെ കണ്ണുകളെ ഭയന്നാണ് ഞാൻ മിസ്റ്റർ വേണു വിഷ് ചെയ്യായിരുന്നത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ പോയി ഡ്രസ് മാറ്റി വരാം. ഒരു നല്ല അവസരം വീണ്ടും വരുന്നു. പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? വായനയിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല സാറിന് അറിഞ്ഞൂടെ. ഒരു വലിയ സൈക്ലോൺ അറേബ്യൻ കടലിൽ ഉടനെ തന്നെ കേന്ദ്രീകരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ റിപ്പോർട്ട്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ബാങ്ക് കൊള്ളയ്ക്ക് പേമാരിയും കൊടുങ്കാറ്റും സഹായകരമാണ്. വീണ്ടും അപകടത്തിൽ ചാടാനാണോ പാവം? ലുക്ക് ലില്ലി, യു ആർ എ മോഡേൺ ഗേൾ. അടുക്കളയിൽ കഴിഞ്ഞുകൊണ്ട് പെൺകുട്ടികളുടെ ഭാഷയിൽ നീ സംസാരിക്കാൻ പാടില്ല. നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ഒരു നല്ല അസ്ഥിവാരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ലില്ലി, എല്ലാം വിട്ടെറിഞ്ഞ് വളരെ വളരെ അകലെ പോയി നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങണം. അതിന് പണം വേണ്ടേ? അതിന് ആയിരങ്ങളോ പതിനായിരങ്ങളോ പോരാ, ലക്ഷങ്ങൾ തന്നെ വേണം. സമയം അനുകൂലമാകട്ടെ. ഏതായാലും ബാങ്കിൽ വിരുന്നുകാരനായി പോകുന്ന കാര്യം ഞാൻ ഏറ്റു. വെരി ഗുഡ് മൈ ബോയ്, ഒറ്റന്മാരോട് എനിക്ക് ബഹുമാനമാണ്. Well, have a good time here. ഇവളും കഴിച്ചോടാ. കഞ്ഞി കുടിച്ചു. കള്ളം പറയടാ. സത്യമായും കുടിച്ചു. എന്റെ അമ്മ പഴയ കോളാമ്പി പണയം വെച്ചു, അതിൽ 4 രൂപ കിട്ടി. നാളെ തന്നെ കോളാമ്പി തിരിച്ചു മേടിക്കും, ബാക്കി അരിയും മേടിച്ചു. ശരി, പോയി കിടന്നുറങ്ങ്. വേണോ
ശരി ശരി നീ അവിടെ ഉണ്ടോ എന്നറിയാൻ വിളിച്ചതാ നൈറ്റ് ഡ്യൂട്ടി ഒന്നും പോകണല്ലേ സത്യം പറയാമോ ഈ നിൽക്കുന്ന സാർ എങ്ങോട്ട് പോകുന്നു മാന്യന്മാരെ അപമാനിക്കരുത് മാന്യന്റെ കുട്ടിച്ചാത്ത ഈ ഫോട്ടോയിൽ എന്താണുള്ളത് തെളിച്ചു പറ ഒരു പെണ്ണിന്റെ അപ്പോൾ അത് കാണാൻ കൊള്ളാവുന്നതല്ലോ പറഞ്ഞാൽ അനുസരിക്കുമോ ആണായി കിടക്കുന്ന കുട്ടിച്ചാത്തൻ പെണ്ണായി മാറുമോ കേട്ടില്ലേ കേട്ടില്ലേ ഹൈ ഹോം ക്രീം ഗ്ലാങ് ലിംഗ് ഡൂം ഡീം കുട്ടിച്ചാത്ത വാ വന്നു നിനക്ക് ആടാനറിയാമോ ആടണമെങ്കിൽ ആടും ഹൈ ഠറാഠസ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു ജിമിക്കി കടവിൽ അന്നു രാവിൽ ആളും മേളവും പോയി മറഞ്ഞു പിന്നെ നീയും കുളിരും എന്നെ കാത്തുനിന്നു കാത്തുനിന്നു ആറാട്ടുകടവിൽ അന്നു രാവിൽ ആളും മേളവും പോയി മറഞ്ഞു പിന്നെ നീയും കുളിരും എന്നെ കാത്തുനിന്നു കാത്തുനിന്നു വെട്ടി
കണ്ണുകൾ അകലെ മിന്നി നിൻ കാമ കണ്ണുകൾ അരികിൽ മിന്നി വേലക്കുടങ്ങരെ നീഴൽ മയങ്ങി വേദാന്തമൊക്കെയും ഇരുളിൽ മുങ്ങി പൂക്കാതെ പൂക്കും ഉലകമേനി പുതിയ ഭംഗികൾ ചൂടി നിന്നു ഒന്നു ചേർന്നു നമ്മൾ നമ്മെ മറന്നു നിന്നു മറന്നു നിന്നു ആറാട്ടുകടവിൽ അന്തുരാവിൽ ആളും മേളവും പോയി മറഞ്ഞു പിന്നെ നീയും കുളിരും എന്നെ കാത്തു നിന്നു കാത്തു നിന്നു കളഭമാടി വിരിയാത്ത മുകുളം വിടർന്നു പാടി മൗനങ്ങളാൽ നമ്മൾ കവിത ചൊല്ലി മാനത്ത് താരങ്ങൾ നിരന്നു തുള്ളി പൂങ്കാറ്റിലലയും പൂമണത്തിൽ നിന്റെ നെടുവീർപ്പിതളുകളും മലർ ചുണ്ടിൽ ബാക്കി നിന്ന ചുംബനവും അലിഞ്ഞൊഴുകി ആറാട്ടുകടവിൽ അന്നുരാവിൽ ആളും മേളവും പോയി മറഞ്ഞു പിന്നെ നീയും കുളിരും എന്നെ കാത്തു നിന്നു കാത്തു നിന്നു പാട്ടിൻ പൊന്നോളങ്ങൾ രാഗം തൂകി താളജാലം തൂകി ആട്ടപ്പാട്ടിൻ പൊന്നോളങ്ങൾ രാഗം തൂകി താളജാലം തൂകി രാജദേവയാനിരൻ കഥ നടന്നു കളിയരങ്ങത്താട്ട വിളക്കണഞ്ഞു ആകാശത്തമിട്ടുകൾ ഉയർന്നു പൊട്ടി അകതാരിലമിട്ടുകൾ ചേർന്നു പൊട്ടി നീരാട്ടുകടവിൽ നീലക്കുളത്തിൽ നിന്റെ മാറിയിലെ കുളിര് ചുടി രണ്ടു പൊന്നും താമര പൂമൊട്ടുകളും വിടർന്നു വന്നു ആറാട്ടുകടവിൽ അന്നുരാവിൽ ആളും മേളവും പോയി മറഞ്ഞു പിന്നെ നീയും കുളിരും എന്നെ കാത്തു നിന്നു കാത്തു നിന്നു ഇരുപത്തഞ്ച് പൈസ പരമദാരിദ്ര്യവാസി ആരാടായി പേഴ്സ് അടിച്ച് ചെയ്യുന്ന തൊഴിലോടൊരു മാന്യത കണ്ടടാ. നോക്കിണ്ടാ തറവാട്ടുകാരന്റെ പേഴ്സ് ഇതുപോലെ ഇരിക്കും. ഇവനൊരു മുക്കാൽ തറവാടിയാണ്. ഇവന് തറവാടിയാകണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കില്ല. ഇത് വ്യക്തിപരം, ഇതിലാരും കൈവയ്ക്കാൻ പാടില്ല. ഇങ്ങോട്ട് കാശൊക്കെ പോയി, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്നാ കൊണ്ടുപോ, നാ പോ, എന്നാ ജീവ, ഇത് രണ്ടുപേരും കൂടെ എടുത്തോ. എന്നാ നാളെ കാക്കയ്ക്ക് ബന്ന് വാങ്ങിച്ചു കൊടു. പോ പോടേ, പോ പോ പോ. അയ്യോ ഇതാര്, തുരപ്പും വേണു. അയ്യോ പരിപ്പോടെ, നീ ഇത്രയും കാലമായി ഈ പിക് പോക്കറ്റിൽ തന്നെ നിൽക്കാനല്ലേ? ഛേ, കഷ്ടം തന്നെടാ കുട്ടപ്പാ നിന്റെ കാര്യം. വേണു, നീ പുറംകടലിൽ പോയി ചാകര ഒഴിയുന്നു, ഞാൻ പുതുമഴയത്ത് പൊങ്ങുന്ന ഊപ്പിള പിടിക്കുന്നു. നല്ല കാറ്റും മഴയും വരുന്നെന്നാ തോന്നുന്നു. ഈ കാറ്റും മഴയും ഉപയോഗപ്പെടുത്താനാണ് എന്റെ ഉദ്ദേശം. എന്തിലാ നോട്ടം? ബാങ്കടാ.
നീ തൊരപ്പൻ തന്നെ സംശയമില്ല. ഒറ്റയടിക്ക് ഒരു വലിയ കൊയ്ത്ത്, അതാണ് ഇപ്രാവശ്യം എന്റെ ലക്ഷ്യം. അതിന് ബാങ്കിലൊന്നും പോകണ്ട, അതാ നോക്ക്. അതൊരു വീടല്ലേ? ആ പിശുക്കം പണിക്കരുടെ വീടാണത്. സ്വർണപ്പണയത്തിന്മേൽ പണം കടം കൊടുക്കപ്പെടും, 100 to 10 പലിശ. ഉടുത്ത മുണ്ടിനെ പോലും വിശ്വാസമില്ലാത്ത അറും പിശുക്കൻ. ഇന്ന് നല്ല സമയമാണ്, വീട് പൂട്ടിയിട്ടിട്ട് പിശുക്കനും ഭാര്യയും മദ്രാസിലുള്ള ബന്ധുവീട്ടി പോയിരിക്കുകയാണ്. എനിക്കോ ത്രാണിയില്ല, തട്ടാമെങ്കിൽ തട്ടിക്കോ. വീട്ടിലാരുമില്ലെന്ന് അറിഞ്ഞ് മോട്ടിക്കാൻ വന്നാണ്. എല്ലാ മുറികളിലും കയറി ഇറങ്ങി, ഒന്നും കിട്ടിയില്ല. നിങ്ങൾ ഈ വീട്ടിലെ മരുമകൾ? ഇപ്പോൾ അതാ
ആ ഷെൽഫിനകത്ത് ഒരു മോതിരമുണ്ട്. വിലപിടിപ്പുള്ള എന്റെ ഒരേ ഒരു സമ്പാദ്യം അതാണ്. എന്റെ വിവാഹമോതിരം ഒരു മാസം തികച്ചു. അതണിയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. പോകുന്നതിന് മുമ്പ് ഒരു ഉപകാരം കൂടെ ചെയ്തിട്ട് പോകണം. ദയവ് ചെയ്ത് എന്നെ എന്നെ കൊന്നിട്ട് പോകും. ഞാൻ പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരാം. ആയുർവേദ വിധിപ്രകാരം ചികിത്സിച്ച് നിന്നെ ഞാനൊരു സർവാംഗ സുന്ദരിയാക്കും. മനസ്സിലായില്ല? ചികിത്സിക്കാൻ എനിക്ക് അസുഖമൊന്നുമില്ല. മരണശ്വാസം വലിക്കാൻ തുടങ്ങിയ ആളിനെയാ ഞാൻ കല്യാണം കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആളുകളെല്ലാം എന്നെ കളിയാക്കുക. അസൂയക്കാരങ്ങനെ പലതും പറഞ്ഞു വരത്തും. ഞാനില്ലാത്തപ്പോ നീ പുറത്തേക്കൊന്നും ഇറങ്ങിയേക്കരുത് കേട്ടോ. ചുറ്റിലും ചെറുപ്പക്കാരാ, മനസ്സിലായില്ല? ശരീരം മുഴുവൻ കണ്ണുള്ള ചെറുപ്പക്കാര്. ഇത് കേട്ടാ തോന്നും എന്റെ മേല് മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണെന്ന്. കിഴവനെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഭർത്താവിന് ഒന്നുകിൽ സ്വത്ത് വേണം, അല്ലെങ്കിൽ ആരോഗ്യം. ഭയങ്കര മഴയും തണുപ്പും. നീ ഒന്നിങ്ങോട്ട് ഒന്ന് പറഞ്ഞു, എന്നാ എനിക്ക് 10 പവന്റെ അവലമാനം മേടിച്ചിരുന്നത്? സ്വർണം സ്വർണം നീ ഇങ്ങനെ കിടന്ന് ചായാവേ, ഞാൻ ഏറ്റടി. എന്തോന്നേറ്റു, കല്യാണം കഴിച്ച ദിവസം പോലും നിങ്ങൾ പറ്റിയല്ലേ ശല്യങ്ങള്? പേമാരി വന്നാലും സ്വൈരം തരാത്ത ശാപങ്ങള്. വൈദ്യം കേശവൻ നായർ? ഞാൻ തന്നെ കേശവൻ നായർ. എന്ത് വേണം? ഒരു സ്ത്രീ മരിക്കാറായി കിടക്കുന്നു. മരിക്കട്ടെ, വൈദ്യം നോക്കണം. അടുത്ത വേറെ ഡോക്ടറെ കാണാനില്ല. ഈ പെരുമഴയത്ത് എന്റെ ഭാര്യയായി പെൺകുട്ടിയും ഉച്ചയ്ക്കിട്ടിട്ട് ഞാൻ പുറത്തങ്ങ് വരൂല്ല. ഞാൻ എന്റെ പാട്ടിന് പോകാം. ഞാനൊരു കഠിന ഭാഷ പറഞ്ഞതല്ലേ? നിങ്ങൾ പേരാക്കിട്ട് മടക്കി പാകിട്ടിടുന്ന. അയ്യോ, നിങ്ങൾ ഇയാളുടെ കൂടെ പോകണ്ട, ഒന്ന് വഴിയിലെങ്ങാനും അറിഞ്ഞാലോ. ഞാനൊരു വൈദ്യനല്ലേ, ജീവൻ രക്ഷിക്കേണ്ടത് എന്റെ ധർമ്മമല്ലേ? ആ വരണം. എന്റെ സഞ്ജി 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 എടുക്ക. എന്തൊരക്രമം! ഈ സ്ത്രീ മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, മനസ്സിലായില്ല? മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ടൈഫോയിഡാണ് രോഗം, മനസ്സിലായില്ല? ടൈഫോയിഡ്.
ഈ ഗുളിക രണ്ട് നേരം കൊടുക്കണം. ഈ കുപ്പിയിലുള്ള മരുന്നിൽ ഒരച്ചു വേണം കൊടുക്കാൻ. മനസ്സിലായില്ല? ഒരച്ചു കൊടുക്കണം. ഈ സ്ത്രീക്ക് മരുന്നിനേക്കാൾ ആവശ്യം രക്ഷയാണ്. മനസ്സിലായില്ല? ശുശ്രൂഷ. നിങ്ങൾ ഈ സ്ത്രീയുടെ അടുത്ത് തന്നെ ഇരിക്കണം. ഞാൻ നാളെ രാവിലെ ഇങ്ങോട്ട് വരാം. ഇതാ. വേണ്ട വേണ്ട, ഇത് വാങ്ങണം. എന്റെ രൂപയുണ്ട്. നിങ്ങളുടെ രൂപയുണ്ട്, കത്തിയുണ്ട്. ഇത് രണ്ടും എനിക്ക് വേണ്ട. ഞാൻ പൊക്കോളാം. നിങ്ങൾ എവരെ ശ്രദ്ധിക്കൂ. മനസ്സിലായില്ല? എവരെ? എന്റെ രണ്ടാമത്തെ വയസ്സിലാണ് അച്ഛന്റെ മരണം. അച്ഛനെ കണ്ട ഓർമ്മ പോലും എനിക്കില്ല. അമ്മ രണ്ടാമതും വിവാഹം കഴിച്ചു. പക്ഷേ ചെറിയച്ഛന് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് അദ്ദേഹത്തെയും അമ്മയുടെ പേരിലുണ്ടായിരുന്ന എല്ലാമെല്ലാം വിട്ടാണ് എനിക്കുള്ള സ്ത്രീധനം കൊടുത്തത്. വിവാഹം കഴിഞ്ഞ് 20-ാം നാൾ ഒരു കാർ അപകടത്തിൽ എന്റെ അമ്മയും ഭർത്താവും ഒരുമിച്ച് മരണം എന്നെ മാത്രം കൈവിട്ടു. ആശ്രയമില്ലാതായ എന്നെ എന്റെ ചെറിയച്ഛൻ തിരിഞ്ഞു നോക്കിയില്ല. പോകാനൊരിടവുമില്ല, ജീവിക്കാനൊരു വഴിയുമില്ല. അങ്ങനെ ഈ ജയിലിൽ കഴിയുന്നു ഒരു പുഴുവിനെ പോലെ. ഈ വലിയ വീട്ടിൽ എന്നെ തനിച്ചാക്കി വാതിൽ പുറത്തുനിന്ന് പൂട്ടിയാണ് അമ്മാവനും അമ്മായിയും അനുജനും മദ്രാസിൽ പോയത്. അന്ന് രാത്രി തന്നെ എനിക്ക് പനി തുടങ്ങി. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ. ലക്ഷ്മി വളരെ നേരമായി സംസാരിക്കുന്നു, ഇനി ഉറങ്ങാൻ നോക്ക. Thank you.
ലക്ഷ്മിയുടെ അസുഖം നിശേഷം മാറി. ഇനി എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാമെന്ന് വൈദ്യം പറഞ്ഞു. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു. ഏതോ വലിയ ബിസിനസ്സിന് പോവാണെന്നല്ലേ ബോസ് പറഞ്ഞത്? എന്നിട്ടിവിടെ വന്ന കാര്യം നടന്നില്ല. പെട്ടെന്ന് എന്റെ കൂട്ടുകാരൻ അസുഖമായി, ഡോക്ടർ വിളിക്കാൻ പോവുകയായിരുന്നു. ഇന്ന് ഇവിടെ എന്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്, വേണു വന്നേ മതിയാവും. ലില്ലി പ്ലീസ്. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. കൂട്ടുകാരനെ അയാളുടെ ബന്ധുക്കൾ മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളും. ഒറ്റയ്ക്കിരുന്ന് ഞാൻ മടുത്തു. വരൂ വേണു, നമുക്ക് പോവാം. കാറിൽ കയറും. വരൂ വേണു. എന്റെ ഭഗവാനെ, കള്ളൻ കേറിയെന്നാ തോന്നുന്നത്. കള്ളൻ ചേട്ടത്തിയമ്മ ഉള്ളപ്പോഴോ? ചേട്ടത്തിയമ്മ അവളും കൂടെ കൂട്ടുവന്ന് കാണും. മൂദേവി, നിങ്ങൾ എന്തിനാ കിടന്ന് വെപ്രാളം പിടിക്കുന്നത്? കള്ളൻ കേറിയിട്ടുണ്ടെങ്കിൽ അവൻ ഗോപി മരിച്ചു പോയി കാണും. അവൻ വെറും കള്ളനാ. ഞാനേ ഈ പണിക്കരെ ബുദ്ധിയുടെ കാര്യത്തിൽ അവന്റെ തന്തയാ. ഇത് കണ്ടോ, നമ്മുടെ സേഫിൽ ഉണ്ടായിരുന്ന സർവ്വ പണവും ആഭരണങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട്. നിങ്ങളൊന്ന് വെറുതെ ഇരിക്കണം പിള്ളേ. ഇങ്ങേരുടെ ഒരു ബുദ്ധി. ഓഹോ, കള്ളൻ കയറിയതല്ല, കാമുകന് വിളിച്ച് താമസിപ്പിച്ചതാണ്. അമ്മേ, മുറി മുഴുവൻ തീർത്തുകൂറ്റിയാണ്. ചേട്ടത്തിയമ്മ മാത്രമല്ലായിരുന്നു താമസം. എടി, നീ ഈ വീട്ടിൽ വ്യഭിചാരം തുടങ്ങിയല്ലേ, നീ ഇനി ജീവനോട് ഇരിക്കാൻ പാടില്ല. ഞാനൊരു തെറ്റും ചെയ്തില്ല അമ്മായി. അല്ലെങ്കിൽ ഞാനിവിടെ നിങ്ങൾ ഇതും കൊണ്ട് ഇങ്ങനെ നടക്കാതെ അലമാരയ്ക്കകത്ത് കണ്ടും വെച്ച് പൂട്ട്. അത് അബദ്ധവാടി, അവൻ ഇവിടെ ഒക്കെ ചുറ്റിപ്പറ്റി നടക്കണ്ടാവും. ആ കൊരുത്തവൾ അർദ്ധരാത്രിക്ക് എങ്ങനെ അവൻ കഥ തുറന്നു നടത്താലോ? അത് ശരിയാ. ആ അതാ പറഞ്ഞത്, നമുക്കേ ഈ പണവും ആഭരണങ്ങളും കുറച്ചു ദിവസത്തേക്കെങ്കിലും ഈ പൊരയിടത്തിൽ എവിടെയെങ്കിലും കുഴിച്ചിടാം. കള്ളൻ, ഞാൻ ഉറങ്ങിന്ന് വിചാരിച്ചു അല്ലേ. രാത്രി മുഴുവൻ നൃത്തം ചെയ്ത് തളർന്നതല്ലേ, ലില്ലി ഉറങ്ങിക്കൊള്ളു. വേണു എവിടെ പോണു? എന്റെ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, നാളെ രാത്രി ജോൺസന്റെ വീട്ടിൽ വെച്ച് കാണാം. ഏ, ഗുഡ് നൈറ്റ്. Thank you.
ഞാൻ തടവി തരാം. എന്നെ തൊട്ടുപോരുത്, ബാലം പുറത്തു പോകും. അത്ര വലിയ പതിവ്രതയൊന്നും ആകാതെ വീട്ടിലുള്ളവർ തൊട്ടാൽ ദേഹം അശുദ്ധമാവും, പുറത്തുനിന്ന് വരുന്നവരെ മാത്രമേ സൽക്കരിക്കൂ. അനാവശ്യം പറയാതെ ഇവിടെ നിറങ്ങി പോകുന്നുണ്ട്. ഇതുവരെ ആവശ്യം പറഞ്ഞ് ഞാൻ മണ്ടനായി, ഇനി അനാവശ്യം കാണിച്ച് മിടുക്കനാകാൻ നോക്കും. ഇറങ്ങി പോകാനാ പറഞ്ഞത്? എന്നെ ചീത്തയാക്കാൻ വന്ന പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. പേടിപ്പിക്കാതെ, ഞാൻ പറയുന്നതനുസരിച്ച്. പൊന്നുമോൻ ചത്തിട്ടില്ല, കുറച്ച് ജീവൻ ഇനിയും ബാക്കിയുണ്ട്. എടി മഹാഭാവി, നിന്റെ രഹസ്യക്കാരനെ കൊണ്ട് എന്റെ മോനെ കൊല്ലിക്കാൻ നോക്കുവായിരുന്നല്ലേ? ഇറങ്ങണേ ഇവിടുന്ന്, അവന്റെ പുറകെ നീയും പോയിക്കോ. ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനമില്ല. അമ്മായി, എന്തോന്ന് അമ്മായി പറഞ്ഞു കേട്ടില്ല നിന്നോട്? ഇറങ്ങണേ ഇവിടുന്ന്. എടി ഇറങ്ങ്, എന്തിനു പോന്നവളെ, ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? നീ ഇവിടെ നിന്നാലേ എന്റെ വീടും മുടിയും മാറി. ഇവിടെ എവിടെങ്കിലും പോയി ചാവ്. എവിടെ പോ, കൊണ്ടുപോകാൻ പോക്കി. അയ്യോ എന്റെ പൊന്നുമോനെ, അവൻ എവിടൊക്കെ ആടാ അടിച്ചത്? എവിടൊക്കെ അടിച്ചെന്നോ, ഇനി എവിടൊക്കെ ബാക്കിയുള്ളതെന്ന് ചോദിക്കേ. എന്റെ ഈശ്വര, അതേണ്ട ചോര വരുന്നത് കണ്ടോ? ഇങ്ങോട്ട് കിടക്ക്, അങ്ങോട്ട് കിടക്കടാ മോനെ. എന്റെ ഭഗവാനെ, എവനെ ഇനി ജീവനോടെ കിട്ടുവോ എന്തോ? നിനക്ക് വെള്ളം വേണോടാ മോനെ? അയ്യോ കുത്തരുത്, ഞാൻ പരിപ്പോടയാ. കത്തിമടക്ക്, കത്തിമടക്ക്. ഇതാണ് രോഗം പിടിച്ചു കിടന്ന സ്ത്രീ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇപ്പോഴവർ റോഡിലായി. എല്ലാം എനിക്ക് മനസ്സിലായി. നിങ്ങളെ ആ വീട്ടുകാർ തെറ്റിദ്ധരിച്ചു കാണും. ഇതാണ് ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത. സഹായിക്കാൻ പോയാൽ സഹായിക്കുന്നവനും സഹായിക്കപ്പെടുന്നവനും ഒരുപോലെ കൂടുന്നു. ഞാനതില്ലേ, ആരെയും സഹായിക്കാത്ത. ഞാൻ ആ ഇരുട്ട് മുറിയിൽ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനെ. നിങ്ങൾ എന്തിനെന്നെ രക്ഷിച്ചു? ഞാൻ പഠിച്ച തൊഴിൽ മോഷണമാണ്, പക്ഷെ ഇന്നുവരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് രക്ഷിക്കണമെന്ന് തോന്നി. ഏതായാലും പാതിരാത്രി സമയത്ത് ഈ വഴിയിൽ നിന്ന് സംസാരിക്കണം. ഞാൻ ഇനി എങ്ങോട്ട് പോകും? എനിക്കിനി പോകാൻ ഒരിടവുമില്ല. ഒന്നുകിൽ കടൽ, അല്ലെങ്കിൽ റെയിൽപാളം. എനിക്കിനി ജീവിക്കണ്ട. നിങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലം ബാക്കിയുണ്ട്, എന്റെ വീട്. ധൈര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. ഞാൻ കള്ളനാണ്, എങ്കിലും നിങ്ങളുടെ ഭർത്താവിന്റെ അനിയൻ ചെയ്തത് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല. പണവും പണ്ടവും ഞാൻ മോഷ്ടിക്കും, പക്ഷെ അമ്മവങ്ങന്മാരുടെ മാനം മോഷ്ടിക്കാറില്ല. ചേച്ചി, വേണു കള്ളനാണെങ്കിലും ഹൃദയമുള്ളവനാണ്. ഈ ആങ്ങള പറയുന്നത് ചേച്ചി വേണുവിനടുത്ത് പോകും. ഉം ഉം
വല്ല പണക്കാരന്റെയും പെമ്പറന്നവരായിരിക്കും കത്തോട്ട് വരിക. നീ ചുമ്മാ നിരടാ, കട്ട മുതൽ ചില പെണ്ണുങ്ങൾക്ക് കൽക്കണ്ട പോലെയാ, അറിഞ്ഞോണ്ട് പുറകെ ഇറങ്ങി പോന്നതായിരിക്കും. എല്ലാം അലങ്കോലമാണ്, ഇഷ്ടമാകുമോ എന്തോ. സാരമില്ല, സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ ചിതറിക്കിടക്കുകയാണ്. മനസ്സ് വെച്ചാൽ ചിതറിപ്പോയത് നേരെയാക്കാൻ കഴിയും. ഞാനിവിടെ പാചകമൊന്നും ചെയ്യാറില്ല, അതുകൊണ്ട് അടുക്കളയിലൊന്നും കാണുമെന്ന് തോന്നില്ല. ചന്തയിൽ പോയി ചവും കുറെ പാത്രങ്ങളും അരി ഉപ്പുമുളകൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരാം. ചന്തയിൽ നിന്ന് മറ്റു വല്ലതും വാങ്ങാനുണ്ടോ? വിരോധമില്ലെങ്കിൽ ഭഗവാന്റെ ഒരു പടം വാങ്ങിക്കൊണ്ടുവരും. എന്നെ മനസ്സിലായില്ലായിരിക്കും, ഞാൻ വീണുവീട്ടിന്റെ ക്ലോസ് ഫ്രണ്ടാ. എന്താ പേര്? എന്റെ പേര് കൊച്ചുഗോവിന്ദൻ. പക്ഷേ എല്ലാവരും എന്നെ പയ്യനെന്നാ വിളിക്കുന്നെ. വീണുവീട്ടിന് ഈ ചുറ്റുപാടിൽ മൂന്ന് ഫ്രണ്ട്സേ ഉള്ളു. ഒന്ന് ഞാൻ, ഒന്ന് നമ്മുടെ ആൾത്തർ അമ്മൂമ്മ, പിന്നെ നമ്മുടെ പട്ടിയില്ലേ കൈഫ്. കാറ് വരുന്നതും നീ സൈക്കിളുമായിട്ട് മുമ്പോട്ട് നീങ്ങുന്നതും വീഴുന്നതും ഒക്കെ ഇലക്ട്രിക് ഷോക്കിന്റെ വേഗതയിലായിരിക്കണം. പക്ഷേ തല കാറിന്റെ ടയറിന്റെ അടിയിലാകാതെ നോക്കിക്കോണം, ഒരു വശത്തോട്ട് വീഴണം. കാർ നിർത്തും, ഞാനൊരു കാഴ്ചക്കാരന്റെ മട്ടി ഓടി വരും, നീ ചത്തതുപോലെ കിടന്നേക്കണം. എന്നാ നിന്നെ വിറ്റ് കാശാക്കുന്ന കാര്യം ഞാനും ഏറ്റി. അതാ നോക്ക്, ഒരു പച്ച കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ കേട്ടണോ? വേറെ സൈക്കിളിൽ കിടക്കോ, പോ പോ, പോയി ചാവ്. അയ്യോ, ലക്കി നമ്പർ ആണല്ലോ. ആള് കാലിയായ ലക്ഷണമുണ്ട്. കുട്ടിയുടെ നിൽക്കണ്ട, വേഗം കാറിക്കൊരു സ്ഥലം വിട്ടോ, ഇല്ലേ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും. ഞാൻ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളും തനിച്ചല്ലേ ഉള്ളൂ. അയ്യോ, എന്റെ ഭഗവാനെ, ഇപ്പൊ എന്ത് ചെയ്യും? ശരിയാ, ഞാനും തനിച്ചല്ലേ ഉള്ളൂ. എന്താ കുട്ടിയുടെ പേര്? സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി രാഗരസം. ഒരു കാര്യം ചെയ്, ഒരു 500 rupees തന്നെ. ആരും അറിയാതെ ശവം മറയുന്ന നേരം ഞാൻ ഏറ്റു. കുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, ഇന്ന് രാവിലെ എന്റെ കയ്യിലെ പേഴ്സും 40,000 rupees ഒരു സൂട്കേസും മോഷണം പോയി. ഇതാ ഷർട്ട് പോലും ഇല്ല. അതിനെന്റെ പണമൊന്നും ഇല്ലല്ലോ. അയ്യോ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് കൂടും, പിന്നെ കാര്യങ്ങൾ ചക്ക കുഴയുന്ന പോലെ കുഴയും. വണ്ടിയുടെ ഷേപ്പ് മാറും, അത് കഴിഞ്ഞ് നമ്മുടെ ഷേപ്പ് മാറും. അതുകൊണ്ട് ആ മാല ഊരിയും തന്നെ. അയ്യോ, എനിക്ക് പൈസ ആവശ്യമില്ല. പക്ഷേ ബട്ട കേസ് ഒതുക്കി തീർക്കാൻ പണം വേണ്ടേ? പൂവർ ബോയ്. ആ കുട്ടി, ഒരു കാര്യം ചെയ്, കാറ് കയറി മിടുക്കിയായിട്ട് ഡ്രൈവ് ചെയ്ത് പോ. റിവേഴ്സ് റിവേഴ്സ്. പെട്രോൾ ഉണ്ടല്ലോ. അണ്ണു അണ്ണു, വേല മനസ്സിരിക്കട്ടെ, ബാലേ പാതി എനിക്കുള്ളതാ. എടാ ഗുരുത്തദോഷി, ജീവിക്കാൻ ഞാനൊരു വഴി കാണിച്ചെന്നില്ലടാ. നാളെ മുതൽ ആ തൊള്ളിയത് അന്തസ്സായി ജീവിക്കാൻ നോക്കടാ.
ഞാൻ താമസിച്ചിരുന്ന മുറി തന്നെയാണോ ഇത്? ഞാൻ പടം വാങ്ങിച്ചു. ഏത് ഭവനാണ് അവ കൂടുതൽ ഇഷ്ടം? കാര്യം പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ മൂന്ന് പേരെ കൊണ്ടുവന്നു. അയ്യപ്പൻ, ഗുരുവായൂരപ്പൻ, സുബ്രഹ്മണ്യൻ. നിങ്ങൾ എന്തിനാ മനുഷ്യനെ ഈ മരം കൊച്ചുന്ന തണുപ്പത്തി വരാന്തേ വന്ന് കിടക്കുന്നത്? സ്വർണം പുറത്ത് കിടക്കുമ്പോ ഞാൻ എങ്ങനെ അടി അകത്ത് കിടക്കുന്നത്? അത് ആരെടുത്തോണ്ട് പോവാനാ? ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. ഒരു ശബ്ദം ഞാനൊന്നും കേട്ടില്ലേ. കേട്ടോ, ശ്രദ്ധിക്കും. കേട്ടോ, എല്ലാം പോയേ, സാമുദ്രോഗികളെല്ലാം കൊണ്ടുപോയേ. അവളും അവിടെ രഹസ്യക്കാരനും കൂടെ വന്ന് എല്ലാം മാന്തി. അയ്യോ, ഞാൻ പട്ടിണി കിടന്നുണ്ടാക്കിയതെല്ലാം കൊണ്ടുപോയേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നടി? അയ്യോ, ഇങ്ങനെ ഇത്രയും വലിയ പണം കൊണ്ടാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ മാലയും കാപ്പും എല്ലാം ഇട്ടോണ്ട് ഇതിനകത്ത് തന്നെ ഇരുന്നോണം. പുറത്തു പോയാൽ എന്താ? നീ പുറത്തു പോയാ ഞാൻ അകത്ത് പോകും. ഇങ്ങനെ ദുഃഖിച്ചിരുന്നാലോ? പുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവർ പണത്തിന്റെ കാര്യം ചോദിച്ചാൽ സംഗതി ആകെക്കുഴയും. അച്ഛൻ ഇതുവരെ ഒരു രൂപ പോലും ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യേ, പണത്തിന്റെ കാര്യം പറയണ്ട, ആഭരണത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാ മതി. 410 ഭവനം ഉണ്ടായിരുന്നു. അത് മുഴുവൻ എന്റെ കല്യാണത്തിന് എന്റെ അച്ഛൻ ശ്രീധരമായിട്ട് തന്നതാണെന്ന് പറയാം. ശ്രീധരൻ നിന്റെ ആ ദരിദ്രവാസി തന്ത എണ്ണിച്ചുട്ട അപ്പം പോലെ 7.5 പവൻ തന്നല്ലേ നിന്നെ എന്റെ കൂടെ ഇറക്കി വിട്ടത്. ബാക്കിയൊക്കെ ഞാൻ കഞ്ഞിയും കടുങ്കാപ്പിയും കുടിച്ചുണ്ടാക്കിയെടുത്തതാ. എന്നാലും എന്റെ ഗുരുവായൂരപ്പ എന്നോട് ഈ കടുങ്കൈ ചെയ്തല്ലോ. കണക്കായി. ഏതായാലും അമ്മ പറഞ്ഞതുപോലെ രൂപയുടെ കാര്യം പറയാതെ സ്വർണം മാത്രം മോഷണം പോയ കാര്യം പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കാം. അന്ന് എന്റെ അടിച്ചവന്റെ ലക്ഷണങ്ങളും പറഞ്ഞു കൊടുക്കാം. ഇതല്ലേ ശ്രീമതി ലക്ഷ്മിയുടെ വീട്? എനിക്ക് ശ്രീമതി ലക്ഷ്മി ഒന്ന് കാണണമായിരുന്നു. ഞാൻ മരിച്ചുപോയ എം പി മാന്റെ വക്കീലാണ്. എം പി മാൻ? നമ്മുടെ ലക്ഷ്മിയുടെ ചെറിയച്ഛനെ. അങ്ങനെ ചത്തോ? വല്ല സംഭാവനയുടെ കാര്യത്തിലാണ് വന്നതെങ്കിൽ വന്ന വഴി ഇറങ്ങി പോകുന്നതാണ് നല്ലത്. ഞാൻ പണം അങ്ങോട്ട് വരാനാണ് വന്നത്. ഏ, പണം തരാനോ? ഏത് പണം? ഇങ്ങോട്ട് ഇരുന്നാട്ടെ. മിസ്റ്റർ എം പി മേനോൻ മരിക്കുന്നതിനും വെടിവെച്ച ഭാഗപത്രം അനുസരിച്ച് ശ്രീമതി ലക്ഷ്മിയുടെ പേരിൽ 1,00,000 രൂപ നീക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒപ്പിട്ട് തരാം. അവള് ക്ഷമിക്കണം, പണം ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള ഡോക്യുമെന്റ്സ് ശ്രീമതി ലക്ഷ്മിയെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ശരി, അടുത്താഴ്ച വരാം. നമസ്കാരം. മഹാലക്ഷ്മിയുടെ ഒരു വരവ് നോക്കണേ, വന്നതും പോയതും ഒരേപോലെ. ആയിരം കണ്ണുകൾക്ക് നടുവെ അമ്പേറ്റക്കിളിയെ പോലെ എന്റെ മനസ്സ് ചിലകടിക്കുന്നു. വണ്ണക്കടലാസിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചം സർപ്പക്കുഞ്ഞുങ്ങളെപ്പോലെ എന്റെ ശരീരത്തെ ഇഴഞ്ഞോടുന്നു.
നീ ഈ ആഭാസം നൃത്തം തുടരണമെന്ന് എനിക്കും ആഗ്രഹമില്ല. ഒരു നല്ല കോള് കിട്ടിയാൽ ജോൺസനോട് യാത്ര പറഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാം. മതി കുടിച്ചു. ഡോണ്ട് സ്റ്റോപ്പ് മീ. ലഹരി മാത്രമാണ് എന്റെ ഒരേ ഒരു അഭയം. ഈ വിസ്കിയുടെ ലഹരി, പിന്നെ നിന്റെ ഈ കണ്ണുകളുടെ ലഹരി. ിൽ വളകളിലും ഈ മൊഴിയിൽ നാണപ്പൂക്കൾ വിൽക്കും പൂക്കാരി ചിലമ്പനങ്ങേച്ചിരിയിൽ നാണപ്പൂക്കൾ വിൽക്കും പൂക്കാരി
ഇന്നലെ ഇച്ചിരി കൂടുതൽ കുടിച്ചുപോയി. ഞാൻ ചോദിച്ചില്ലല്ലോ. ചിലർക്ക് അമ്പലത്തിലെ തീർത്ഥമാണ് ഇഷ്ടം, മറ്റു ചിലർക്ക് ചാരായത്തോടാണ് പ്രിയം. ഞാൻ വിളിച്ചു ആളെ കൂട്ടും. ദേ ഇങ്ങോട്ട് നോക്കിക്ക്, ആ കാണുന്ന വലിയ വീട്ടിൽ താമസിക്കുന്ന ആരാണെന്ന് അറിയോ? ആരാ? ഡി ഐ ജി. പോലീസ് വന്ന ഭൈരവി തന്നെ കൊഴയും. പിന്നെ ഞാനെന്തിനാ കൊഴയുന്നേ? ആ കൊഴഞ്ഞു പോവും. കാറിൽ വന്ന് എന്നെ പിടിച്ചു നിർത്തി എന്റെ മാല തട്ടിയെടുത്തു. ഭഗവാനെ, കടുവായോ കിടുവാ പിടിച്ചല്ലോ. എന്റെ സിന്ധു ഭൈരവി, ഇനി ആ സത്യം പറയാം.
നിന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ നടത്തിയ നാടകമല്ലേ ഇത്? എന്നെ എന്തിനാ പരിചയപ്പെടുന്നത്? പ്രേമിക്കാൻ, പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. രക്ഷയില്ല. എന്തേ, ആദ്യത്തെ ചാൻസിൽ ആരും ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ ഞാൻ സെപ്റ്റംബറിൽ നോക്കാം എന്റെ മാല അമ്മേച്ചു പോവാൻ. സിന്ധുവിന്റെയും ഭൈരവിയുടെയും ഓർമ്മയ്ക്ക് വേണ്ടി ഈ മാല ഞാൻ കൊണ്ടുപോകും. എന്റെ ഓർമ്മയ്ക്കായി ഞാൻ മറ്റൊരു സമ്മാനം തരട്ടെ? തരൂ. തരട്ടെ? തരൂ. അയ്യോ, സത്യത്തിന് വിലയില്ല സിന്ധു ഭൈരവി. ഞാൻ കള്ളനോ തെണ്ടിയോ അല്ല, നിന്റെ ഒരു ആരാധകനാണ്. ഈ മാല പോലെ 100,000 മാലകൾ നിന്റെ കാൽക്കലേക്ക് വലിച്ചെറിയാൻ എനിക്കൊരു ദിവസം വന്നു. മാല പോയി എടുത്തോണ്ട് വരാനുള്ള സമയം. സത്യമാണോ? സത്യം, ആ പദത്തിന് എന്തർത്ഥം? ഞാനൊരു കോടീശ്വരന്റെ മകനാണ്, അറിയോ? എന്താ ജോലി? പേഴ്സ് ഇൻഡസ്ട്രി. എന്ന് വെച്ചാ? അതായത് മണി പേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറി. വൈരമാല ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി എനിക്കുണ്ട്. അപ്പൊ ആശാരിയാണോ? അതെ, മനസ്സുകൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആശാരി, മനോ ആശാരി. പക്ഷെ എന്റെ പൂർവികന്മാരെല്ലാം നമ്പൂരിമാരായിരുന്നു. ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത്! നിങ്ങളുടെ നിസ്വാർത്ഥ പ്രേമത്തെ ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ അതൊരു മഹാപാപമായി തീരും. നിങ്ങളെ പ്രേമിച്ചാലോ എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. അയ്യോ, അതെന്താ? അച്ഛൻ ഒരു സംഗീതജ്ഞന് മാത്രമേ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ സംഗീതമാണ്. അറിയില്ലേ ലോഹിതാക്ഷം ഭാഗവതരെ? അച്ഛൻ എന്നെ വിളിച്ചോ? നീ ഇതുവരെ എവിടെയായിരുന്നു മോളെ? നീ വെറുതെ കാലിങ്ങനെ കറങ്ങി നടക്കരുത്. സാമ്യ മകന്നോരുദ്യാനം ആ നിന്റെ പ്രായംപെട്ട സൂക്ഷിക്കേണ്ടതാണ്. അഭിരാമ്യമുണ്ട്, വേഗം പോയി പക്കമ്മുള എടുത്തുകൊണ്ടു വായിക്കേ. ഇന്ന് ത്യാഗരാജ ജയന്തിയല്ലേ. വിളിച്ചോണത്തെ തത്താടമില്ല എന്ന് പറയുന്ന സമ്പ്രദായമല്ലേ ആ വക്കീല് കാണിച്ചു പോയത്? 100,000 രൂപേ നീ വെറുതെ അവളെ അടിച്ചിറക്കി. അവളാ വെള്ളസാരി കൊടുത്താ പൂജാമുറിയിൽ അങ്ങ് കിടന്നോണ്ടേ. നമുക്ക് 100,000 രൂപയും കിട്ടിയേ. ഇപ്പൊ കുറ്റം എനിക്കായി. നോക്കണേ എന്റെ ഒരു കഷ്ടകാലം. നമുക്കൊരു കാര്യം ചെയ്താലോ, കേട്ടത്തി അമ്മയെ കാണാനില്ലെന്നും പറഞ്ഞ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കാം. ആ പക്ഷെ ഒരു കാര്യം, ഇൻസ്പെക്ടർ മുള്ളും മുനയും വെച്ച് ഓരോന്നും ചോദിക്കും. ആലോചിച്ച് മറുപടി പറഞ്ഞില്ലെങ്കിൽ കേസ് തിരിഞ്ഞു വീഴും, ബാധി പ്രതിയാവുകയും ചെയ്യും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇനി അവളാ തടിമാടകെ സംബന്ധം ചെയ്ത് കാണുമോ എന്നാ എനിക്ക് സംശയം. അവൾ ആരെ വേണമെങ്കിൽ സംബന്ധം ചെയ്തോട്ടെ, നമുക്ക് ആ രൂപ ഇങ്ങോട്ട് കിട്ടിയാ മതിയായിരുന്നു. എന്റെ പാദരങ്ങളെങ്ങനെ ഭഗവതി, ആ 100,000 രൂപ ഇങ്ങോട്ട് കയ്യിലോട്ട് കിട്ടിയാൽ അന്ന് തന്നെ 10 നയാപൈസ അതിൽ നിർത്തി അവിടുത്തെ വഞ്ചിപ്പെട്ടിയിൽ ഇട്ടോളാമേ. അമ്മേ മഹാമായേ. ജൂലൈ 2-ാം തീയതി രാത്രി 12 മണി വരെ ചേട്ടത്തി അമ്മ മുറിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കാണാതായത്. ശരി, നിങ്ങൾ പെറ്റിഷൻ എഴുതി കൊടുത്തിട്ട് പോകും, ഞാൻ അന്വേഷിക്കാം. ഇവളിവിടെ എങ്ങനെ പതിവായി വന്നാൽ ഭഗവതി ഇറങ്ങിപ്പോയെന്ന് വരും. അപ്പോഴേ കുറച്ച് പുണ്യം ഞങ്ങൾക്കും കൂടെ തന്നേച്ച് പോടി. മുഴുവൻ അങ്ങ് കൊണ്ടുപോയി വേണുന്ന് കൊടുക്കാതെ നടക്കുന്ന നടപ്പ് കണ്ടില്ലേ, കട്ട മുതൽ തിന്ന് കഴിയുന്ന അലവലാതി. അല്ലടാ, നീ ഉറങ്ങിയില്ലേ?
ഞാനൊരു കാര്യം പറയാൻ കാത്തുനിന്നല്ലേ. ഇറങ്ങി വേറെ വെളിയിൽ, ഇല്ലെങ്കിൽ നിന്റെ കറിയൻ ചവിട്ടി പൊളിക്കും. നീ പെണ്ണുങ്ങളെ കണ്ട കമന്റ് അടിക്കും അല്ലേ? നിന്റെ നാവ് ഞാനൊന്ന് പിഴുതെടുക്കും. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണിത്. എന്നെ തള്ളാനുയർന്ന ഒരു കൈകളും പിന്നീട് ഉയർന്നിട്ടില്ല. പക്ഷേ ഇന്നലെ വരെ എന്നെ കണ്ടാൽ ഈ തെരുവിലെ ഓരോ മനുഷ്യനും ഭയന്ന് വിറയ്ക്കുമായിരുന്നു. അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീയുടെ തല്ലും വാങ്ങി ഞാൻ അനങ്ങാതെ നിന്നു. നാളെ മുതൽ അവരെന്നെ കണ്ടാൽ കാർക്കിച്ച് തുപ്പും. ഞാൻ വെറുമൊരു ഭീരുവായില്ലേ അവരുടെ കണ്ണിൽ. അഭയം തന്നതിന് നിങ്ങൾ എനിക്ക് തന്ന ശിക്ഷ അസലായി അസലായി. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? നിർത്തു, നിർത്താൻ. തീപ്പെട്ടിയുണ്ടോ സാർ? ആരോഗ്യപരമായ കാരണങ്ങളാൽ ഞാനൊന്നും കൊണ്ടുനടക്കാറില്ല. ആരോഗ്യപരമായിട്ട് ക്ഷമിച്ചേക്കണം. എടാ മെലിഞ്ഞ കള്ള, എടാ നീർക്കോലി, നില്ലടാ നില്ലടാ നീർക്കോലി. Ah
നിന്നോടൊപ്പം താമസിക്കുന്ന സ്ത്രീ ഇവരാണോ? അതെ. ക്ഷമിക്കണം, ഞാനൊരു കേസ് അന്വേഷണത്തിന് വന്നതാണ്. എനിക്ക് നിങ്ങളോട് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട്. വേണു ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചിട്ടുള്ളതായി എനിക്ക് നാട്ടുകാരിൽ നിന്നും പരാതി കിട്ടി. ഒരു വലിയ വീട്ടിലെ യുവതിയെ കാണാനില്ലെന്ന് ആ വീട്ടുകാരുടെ പരാതിയും കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഞാൻ അന്വേഷിക്കുന്ന സ്ത്രീ ഇവരല്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇൻസ്പെക്ടർ എന്നെ അന്വേഷിച്ച് വന്നതല്ല, കള്ളനെ അന്വേഷിച്ചാണെന്ന്. അയ്യോ ചേച്ചി, ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനെ വാങ്ങിച്ചതാ. അല്ലേ അല്ലേ, കല്യാണം എന്തിനു? ഒരു പെണ്ണിന്റെ ജീവിതം കൂടി തുലയ്ക്കുന്നു. മോഷണവും കവർച്ചയും തൊഴിലാക്കിയവന് എന്തിനു കല്യാണം? ഒരു കള്ളന്റെ ഭാര്യയാകുന്നതിനേക്കാൾ ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണ്. കൂലിവേല ചെയ്യുന്ന ഭർത്താവിനോടൊപ്പം പട്ടിണി കിടക്കാൻ ഒരു ഭാര്യ തയ്യാറാകും. കട്ട മുതലുകൊണ്ട് തീർക്കുന്ന മാളികയേക്കാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കുടിലായിരിക്കും അവൾ മോഹിക്കുക. ചേച്ചി, ഞാൻ കള്ളനായതല്ല, എന്നെ നാട്ടുകാർ കള്ളനാക്കിയതാണ്. എന്റെ 10-ാമത്തെ വയസ്സിൽ വിശപ്പ് സഹിക്കാനാവാതെ ഒരു ചായപ്പീടിയിൽ നിന്നും 4 പരിപ്പുടഞ്ഞ മോഷ്ടിച്ചിരുന്നു. ചായക്കടക്കാരൻ എന്നെ തല്ലി. കണ്ടു നിന്ന പോലീസുകാരൻ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അന്ന് ആ കച്ചവടക്കാരൻ എന്റെ ചെറിയ തെറ്റിന് മാപ്പ് തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പിന്നീട് ഒരിക്കലും ഞാൻ മോഷ്ടിക്കുമായിരുന്നില്ല. ഞാനൊരു കള്ളനുമാകില്ലായിരുന്നു. ഞാനൊരു കള്ളനാകില്ലായിരുന്നു ചേച്ചി, കള്ളനാകില്ലായിരുന്നു. ചെളിയിൽ വീണുപോയെന്ന് കരുതി അതിൽ നീന്തണമെന്നുണ്ടോ? മോഷണം നിർത്തി നേർവഴിക്ക് വന്നതിന് ശേഷം വിവാഹത്തെപ്പറ്റി ചിന്തിച്ചാൽ മതി. അതാണ് ആണത്തം. ഞാൻ പറയുന്നത് എനിക്ക് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. വേണു നിന്റെ പിടിയിൽ നിന്ന് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണുവിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് മാത്രം പറയുന്നു. ഞാൻ ഇന്ന് ജീവിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ്. യു ആർ എ ഫൂൾ. നിന്റെ സൗന്ദര്യത്തിന്റെ വിലയായി ലക്ഷങ്ങൾ വാരിയെറിയാൻ ഇവിടെ കോടീശ്വരന്മാർ കാത്തി കിടക്കുമ്പോൾ നീ അവന്റെ ഭാര്യയാകാൻ പോകുന്നു. സില്ലി. അതെ, വേണുവും ഞാനും ഞങ്ങളുടെ കുട്ടികളും അടങ്ങുന്ന ഒരു കൊച്ചുകുടുംബം, അത് തന്നെയാണ് എന്റെ സ്വപ്നം. ആ സ്വപ്നം എങ്ങനൊന്നു വന്ന ഒരു സ്ത്രീ തകർത്ത് കളഞ്ഞാൽ നീ സഹിക്കൂ? സ്ത്രീയോ? അതെ, വേണുവിന്റെ മനസ്സിൽ മറ്റൊരു സ്ത്രീ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പഴയതുപോലെ അവനോട് വരാത്തത്. അവനിപ്പോഴും മോഷ്ടിക്കുന്നുണ്ട്, സാധനങ്ങൾ മറ്റവർക്ക് വിൽക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും വേണുവിന്റെ വീട്ടിൽ പോകുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇൻസ്പെക്ടർ മേനോൻ ഭയങ്കരനാണ്. വേണുവായിട്ടുള്ള ബന്ധം അയാൾ അറിഞ്ഞാൽ സംഗതികൾ കുഴയും. ഗോപി, നീ ഉടനെ വേണുവിനെ ചെന്ന് കണ്ട് ലില്ലിയും ഞാനും അവനെ കാണാൻ കാത്തിരിക്കുന്നു എന്ന് പറയാ. അവനെ കൂട്ടിക്കൊണ്ടേ വരാവൂ. വേണു ഇവിടെ വന്നാൽ ആ പെണ്ണിനെ കുറിച്ച് നീ അവനോട് യാതൊന്നും ചോദിക്കരുത്. വെട്ടൊന്ന് മുറി രണ്ട് എന്ന മട്ടിൽ പെരുമാറുന്നവനാണ്. അങ്ങനെ ഒരു ചോദ്യം അനാവശ്യമാണ് സർ. വേണുവിന്റെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീ, അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ലക്ഷ്മി ഉണരിക്കുന്നില്ലേ? ഞാൻ പൂജ കഴിഞ്ഞിട്ടേ ആഹാരം കഴിക്കുള്ളൂ. ഇന്ന് ശനിയാഴ്ചയല്ലേ? ഉം
ഈ ചോറ് നമുക്ക് ഒന്നിച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പട്ടിണി കിടക്കാം. വേണു കഴിക്കൂ, എനിക്ക് തീരെ വിശപ്പില്ല. പിന്നെ എനിക്കാണോ വിശപ്പ്? പൈപ്പ് വെള്ളവും കുടിച്ച് തെരുവുതിണ്ണയിൽ കിടന്ന് വളർന്ന എനിക്ക് വിശപ്പ് ഏറ്റവും വലിയ കൂട്ടുകാരനാണ്. ലക്ഷ്മി ഇരിക്കൂ, ഞാൻ പോയി നോക്കാം. സർ, മുതലാളി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ശരി, താനോടൊപ്പം എനിക്ക്. ഞാൻ അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോവുകയാണ്. ചിലപ്പോൾ വരാൻ അല്പം വൈകും. കഥകടച്ചോടെ ഉറങ്ങിക്കൊള്ളൂ. ഇല്ല സർ, സഹായിക്കുന്നവരെയും ഉപദ്രവിക്കുന്നവരെയും ഞാൻ മറക്കാറില്ല. ഒരു വലിയ ഭാഗ്യം നമ്മളെ തേടി വന്നിരിക്കുന്നു. പറയൂ. അർജുനൻ ചെട്ടിയാരുടെ മകളുടെ കല്യാണത്തിന് പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ച വൈര നെക്ലസിന്റെ ചിത്രമാണിത്. 700,000 രൂപയാണ് ഇതിന്റെ വില. മിസ്റ്റർ വേണു വിചാരിച്ചാൽ നിഷ്പ്രയാസവും നമ്മുടെ കയ്യിലിരിക്കും. ഈ ഒരു പ്രാവശ്യം കൂടി വേണു എന്നെ സഹായിച്ചാൽ മതി. മുൻപ് പറഞ്ഞതുപോലല്ല, 50-50, 350,000 രൂപ ഞാൻ വേണുവിന് തരും. നിങ്ങളെ രണ്ടുപേരെയും അപകടമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കുകയും ചെയ്യും. ശരി, എന്നാണ് ചെട്ടിയാരുടെ മകളുടെ കല്യാണം? ഇന്ന് രാത്രി 11:30-12:30 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ. വരൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ലില്ലി, പ്ലീസ് വേണുവിനെ ശല്യപ്പെടുത്താതിരിക്കൂ. നെക്ലേസും കൊണ്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വേണു വരുന്നത്? അപ്പോൾ സംസാരിക്കൂ. രാത്രിയിൽ ഇനി എവിടെ പോകുന്നു? മോഷ്ടിക്കാൻ? ഇല്ല, വേണു ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല, മോഷ്ടിക്കാൻ പാടില്ല. എനിക്കറിയാവുന്ന ഒരേ ഒരു തൊഴിൽ മോഷണമാണ്. അങ്ങനെ കിട്ടുന്ന ആഹാരം എനിക്ക് ആവശ്യമില്ല. വേണു കൂലി വില ചെയ്ത് കൊണ്ടുവരുന്ന 10 രൂപ മോഷ്ടിച്ചുണ്ടാക്കുന്ന 10,000-ത്തേക്കാൾ എനിക്ക് വലുതാണ്. ലക്ഷ്മി, എന്റെ തീരുമാനം ഉറച്ചതാണ്. ആരൊക്കെ എതിർത്താലും ഞാൻ പോകും. പോകാൻ പാടില്ല, പോകാൻ ഞാൻ സമ്മതിക്കില്ല. Thank you.
രോഹിക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വിവരം അറിയിക്കണം. ഡോക്ടർ, ഐ എം സോറി. വൈദ്യശാസ്ത്രം ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ശ്വാസകോശങ്ങൾ വെന്തുപോയിരിക്കുന്നു. രോഗി രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നില്ല. അവിടെ കടന്ന് വേണം എനിക്ക് മരിക്കാൻ. എന്റെ വേണുവിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു. എന്റെ മോന് അസുഖം കൂടുതലാണോ? വീട്ടിൽ വരണമെന്ന് വേണുചേട്ടൻ വാശി പിടിച്ചു. അത് കാരണം കൊണ്ടുവന്നത്. സൂക്കർ ഇപ്പോഴും കൂടുതലാ. എനിക്ക് അവനെ ഒന്ന് കാണണം. എന്നെ ഒന്ന് കൊണ്ടുപോകും മക്കളെ. എനിക്കാണെങ്കിൽ അമ്മൂമ്മ പൂക്കി കൊണ്ടുപോകാനും വയ്യ. അമ്മൂമ്മയ്ക്കാണെങ്കിൽ എന്നിട്ട് നടക്കാനും വയ്യ. പിന്നെ എങ്ങനെയാ പോയി കാണുന്നേ? ഭഗവാനെ, എന്റെ മോനെ രക്ഷിക്കണേ. അമ്മൂമ്മ കരയല്ല. അമ്മൂമ്മ കരയല്ല. എന്ത് ചെയ്യാൻ? സംഭവിക്കേണ്ടത് സംഭവിച്ചു. നല്ല മനുഷ്യൻ, തനിക്ക് ഒരു ബന്ധുവില്ലാത്ത ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അദ്ദേഹം ജീവൻ തന്നെ പണയം വെച്ചത്. ആ, നമുക്ക് ആർക്കും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അയ്യപ്പ, ആർക്കും വേണ്ടാത്ത എന്റെ ജീവൻ എന്റെ വേണോട്ട് ജീവൻ തിരിച്ചു കൊടുക്കണേ. എന്റെ മോനെ ജീവിപ്പിക്കണേ. എന്റെ ധർമ്മശാസ്ത്ര അഭിഷേകം ഞാൻ അലർവാടും സ്വപ്നം വിളാ
اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم ഒന്നുകൂടി മയങ്ങൂ. ഉണരുമ്പോഴേക്ക് ചോറ് കാലമാവും. എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയോ? അതെ, നിങ്ങളുടെ ഭർത്താവിന്റെ അച്ഛനിൽ നിന്നാണ് എനിക്ക് അന്യായം കിട്ടിയിട്ടുള്ളത്. വേണു നിങ്ങളെ കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണെന്നും നിങ്ങളെ വീണ്ടും കിട്ടണമെന്നുമാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻസ്പെക്ടർ സാർ, ഭർത്താവിന്റെ വീട് എനിക്കൊരു തുറന്ന ജയിലായിരുന്നു. ഇവിടെ എനിക്ക് ശുദ്ധവായു കിട്ടുന്നു. പ്രായപൂർത്തിയായ സ്ത്രീ മാത്രമല്ല ഞാൻ, വിധവയും കൂടിയാണ്. എന്നെ വെറുതെ വിട്ടേക്കാൻ അവരോട് പറയൂ. തൽക്കാലം ഞാൻ പോകുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടാകുന്നെങ്കിൽ ഞാൻ ആളിനെ അയക്കാം. നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ചോറ് പായസിൽ. ചേച്ചി പോറ്റി ഹോട്ടലിൽ നിന്നും പകർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. വേണുവിനും കൊടുത്ത് ചേച്ചിയും കഴിച്ചാട്ടെ. ഈ ചോറ് എന്റെ കൈ കൊണ്ട് ഞാൻ തൊടുകയില്ല. ഇത് വേണുവിനും കൊടുക്കണ്ട. ചേച്ചി. അതെ, ചേച്ചി തന്നെ. ഒരു കള്ളനായ അനുജന എനിക്ക് വേണ്ട. കൊണ്ടുപോയിക്കോ. ഈ ചോറിനേക്കാൾ നല്ല വിഷമാണ്. വേണു, ചേച്ചി പറഞ്ഞ കൊണ്ടുപോ. ലക്ഷ്മി പറയുന്ന കേൾക്ക്. എന്റെ സിന്ധു ഭൈരവി, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. നീ വിചാരിക്കുന്നത് പോലെ ഞാനൊരു കോടീശ്വരന്റെ മകനൊന്നും അല്ല. പോക്കറ്റടിച്ച് ജീവിക്കുന്ന ഒരു സാക്ഷാത് കള്ളനാണ്. എനിക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു. എന്തുകൊണ്ട്? അന്ന് നിങ്ങൾ ഇട്ടിരുന്ന കോട്ടും പാറ്റും വാടകയ്ക്കെടുത്തത്
ഏത് കടയിലാണെന്ന് പോലും എനിക്കറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. ഏതായാലും സത്യം തുറന്നു പറഞ്ഞല്ലോ. ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാനിന്ന് മാറിയൊരു മനുഷ്യനാണ്. ഇനി ഒരിക്കലും ഞാൻ മോഷണത്തെ പറ്റി ചിന്തിക്കുകയില്ല. ഞാൻ അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്കിൽ ഉടനെ തന്നെ വീട്ടിൽ വന്ന് അച്ഛനെ കാണണം. പക്ഷെ ഈ സത്യം തൽക്കാലം അച്ഛൻ അറിയണ്ട. അവിടെ സംഗീത വിദ്വാനായി തന്നെ അഭിനയിക്കണം. എന്നാ നമുക്ക് സംഗീതത്തിൽ തന്നെ അങ്ങ് അധ്വാനിച്ച് കളയാം. സംഗീത സാർവഭൗമ നമോ വാഗം. ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. ചന്ദ്രോ മഹാനുഭാവലു എന്നാണ് സക്കാല ഗോവിന്ദമാരാരെ കുറിച്ച് സാക്ഷാൽ ത്യാഗരാജസ്വാമികൾ പാടിയ കീർത്തനമാണ്. അഭിനവ ത്യാഗരാജനല്ലേ ഇരിക്കുന്നത്? സാക്ഷാൽ ലോഹിതാക്ഷൻ ഭാഗവതരെ നേരിൽ കാണാൻ ഭാഗ്യം സിദ്ധിച്ച എന്റെ ഈ കണ്ണുകൾ സുകൃതം ചെയ്തവ തന്നെയാണ് സംശയം. നമ്മെപ്പറ്റി കേട്ടിട്ടുണ്ടല്ലേ? കൊള്ളാം, കേട്ടിട്ടുണ്ടോന്ന്. രാഗങ്ങൾ ലോഹിതാക്ഷൻ ഭാഗവതരുടെ നാവിൻ തുമ്പിലും വിരൽ തുമ്പിലും ഒരുപോലെ നൃത്തം ചവിട്ടുന്ന സത്യം ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഏതായാലും എന്റെ ജന്മം സഫലമായി. എന്റെ മകളെ ഞാൻ കൊച്ചു ഭാഗവതർക്ക് തന്നെ വിവാഹം കഴിച്ചു തരും. സിന്ധു ഭൈരവി, നീ ഭാഗ്യവതിയാണ് മോളെ. സിന്ധു ഭൈരവിയും ഹംസധ്വനിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗങ്ങളാണ്. അതുകൊണ്ട് കൊച്ചു ഭാഗവതരെ ഞാൻ ഹംസധ്വനി എന്നേ വിളിക്കും. ഹംസധ്വനി? അമ്മാവ് എന്നെ ധ്വനിയിൽ വിളിക്കണ്ട, ഹംസമൊന്നും വിളിച്ചാ മതി. ഹംസധ്വനി രാഗത്തിലുള്ള കീർത്തനം തന്നെ പാടിയല്ലോ മോളെ. കൊച്ചച്ഛനെ വിളിക്ക്, നിന്റെ വരനെ അവൻ കൂടെ ഒന്ന് പരിചയപ്പെടട്ടെ. അയ്യോ അച്ഛാ, ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇദ്ദേഹം കല്യാണമേ കഴിക്കണ്ടെന്ന് കൊച്ചച്ഛൻ പറഞ്ഞാലോ? നീ ഒന്ന് ചുമ്മാതിരിക്കെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ കൊച്ചു ഭാഗവതൊക്കെ കൊടുക്കൂ. അനിയ ആരോഗ്യ ചൂടാമണി. രാഗങ്ങളെ കുറിച്ച് നല്ല വിവരമുണ്ട്. പക്ഷെ ആരോഗ്യം നീർക്കുടി പോലുണ്ട് ശരീരം. ഓരെ കോങ്കണ്ണം. കോങ്കണ്ണം? അങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഈ കോങ്കണ്ണനെ കൊണ്ട് എന്റെ മകളെ കല്യാണം കഴിപ്പിക്കാനോ? ഞാൻ നോക്കിയിട്ട് ഒരു കോങ്കണ്ണും കാണുന്നില്ല. നിന്റെ വേറെയൊക്കെ അങ്ങ് മനസ്സിലിരിക്കട്ടെ. സംഗീതത്തിൽ ഇത്രയും പാണ്ഡിത്യമുള്ള ഒരു ഭജനെ എന്റെ മകൾക്ക് വേറെ കിട്ടിയില്ല. അതുകൊണ്ട് ആരെതിർത്താലും കൊച്ചു ഭാഗവരും എന്റെ മകളുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തും. അണ്ണ, എന്റെ മകൾ എന്റെ മകൾ എന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചാതെ. നമ്മുടെ മകളെന്ന് പറയൂ. അതെ, നമ്മുടെ മകളുടെ വിവാഹം ഞാൻ നടത്തും. നടത്തോ? നടത്തും. നടത്തിക്കോ. പട്ടും തെറ്റിപ്പോവും മലരും കൊണ്ടുവന്നേ. പട്ടും തെറ്റിപ്പോവും മലരും കൊണ്ടുവന്നേ. നിനക്കായി പൂവോടത്തില്ല നീ പൂക്കൾ കൊണ്ടുവന്നേ. നിനക്കായി പൂവോടത്തില്ല നീ പൂക്കൾ കൊണ്ടുവന്നേ. കനിഞ്ഞെല്ലാം നൽകും ഉഗ്രരൂപിണിയും ശക്തിരൂപിണിയും രക്തചാമുണ്ടിനെ. ചുവന്ന പട്ടും കെട്ടിപ്പൂവും മലരും കൊണ്ടുവന്നേ. നിനക്കായി പൂവോടത്തില്ല നീ പൂക്കൾ കൊണ്ടുവന്നേ.
പൂക്കൾ കൊണ്ടുവന്നേ നിനക്കായി പൂവോടത്തില്ല നീ പൂക്കൾ കൊണ്ടുവന്നേ കനിഞ്ഞാലെല്ലാം നൽകും ഉഗ്രരൂപിണിയും ശക്തിരൂപിണിയും രക്തചാമുണ്ടിയും നീ ചുവന്ന പട്ടും കെട്ടി പൂവും മലരും കൊണ്ടുവന്നേ നിനക്കായി പൂവോടത്തില്ല നീ പൂക്കൾ കൊണ്ടുവന്നേ ദേവിയുടെ പ്രസാദമാണ്. നിന്റെ മംഗല്യ ഭാഗ്യം കൊണ്ടാ വേണു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട്. ഞങ്ങൾ വരട്ടെ. നുള്ളിക്കളയേണ്ടതായിരുന്നു, പക്ഷേ നമ്മളത് ചെയ്തില്ല. ഇപ്പോൾ അവനും അവളും ഒരേ വീട്ടിലാണ് അത്ര താമസം. 700,000 രൂപയുടെ വൈര നെക്ലസ് തേടിപ്പോയവൻ തീപ്പൊള്ളലേറ്റ് കിടക്കുന്നു പോലും. ഒരു കുട്ടിയെ രക്ഷിച്ച് പുണ്യാളനാകാൻ ശ്രമിച്ചു. ഫൂൾ! എത്ര നല്ലൊരു സന്ദർഭമാണ് പാഴാക്കിയത്. സാർ, എനിക്ക് ഉടനെ വേണുവിനെ കാണണം. വേണുവിനെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. വേണുവിന്റെ ഹൃദയം എന്റെ മാത്രം സ്വത്താണ്. വേണുവിന്റെ ശരീരത്തിന്റെ ഗന്ധം
എനിക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ്. അവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഇനി ലില്ലിക്ക് മാത്രമേ കഴിയൂ. എങ്ങനെയെങ്കിലും ആ പെണ്ണിന്റെ വലയിൽ നിന്നും അവനെ നമുക്ക് രക്ഷപ്പെടുത്തണം. വേണുവിന് സുഖമില്ലെന്നുള്ള വിവരം എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? നഴ്സിംഗ് ഹോമിൽ കിടക്കുന്നതിന് പകരം ഈ തെരുവുപുരിയിൽ കിടക്കേണ്ട കാര്യം എന്ത്? വാട്ട് ഹാപ്പൻ ടു യു? എന്നെ കാണണമെന്ന് പോലും ഒരു വിചാരവും ഇല്ല വേണുവിന്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറയൂ വേണു, പറയൂ. വേണു മരുന്ന് കഴിക്കും. എന്റെ വേണുവിനെ പരിചരിക്കാൻ നീ ആര്? എന്റെ വേണുവിന്റെ ശരീരത്തിൽ തൊട്ട നിന്നെ ഞാൻ കൊന്നളയും. ലില്ലി ബഹളം വെക്കായിരിക്കും, നാട്ടുകാരറിഞ്ഞ ലില്ലിക്കാണ് മോശം. എന്നെ വിടൂ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ വരൂ. വേണു എനിക്കുള്ളതാണ്, വേണുവിന് ഞാൻ മരുന്ന് കൊടുക്കും, വേണുവിന് ഞാൻ ശുശ്രൂഷിക്കും. ഹലോ ഇൻസ്പെക്ടർ, ഗുഡ് ഈവനിംഗ്. കാൻ ഐ ഗിവ് യു എ ലിഫ്റ്റ്? നോ താങ്ക് യു, എനിക്ക് യാത്ര ചെയ്യാൻ ഗവൺമെന്റ് വെഹിക്കിൾ ഉണ്ട്. ഓ ഷുവർ, താങ്ക് യു. എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഈ ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം കണ്ട വഴിയിലൂടെ ഞാൻ പോയി. പകൽ സമയത്ത് മാന്യത നടിച്ച പലരും രാത്രി സമയത്ത് എന്നെ മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചു. ലക്ഷ്മിക്കറിയാമോ, ജയിലിനകത്തുള്ളതിനേക്കാൾ കൂടുതൽ കള്ളന്മാർ ജയിലിന് പുറത്തുണ്ട്. വേണൊരു പുതിയ വഴി കണ്ടെത്തിയാൽ എനിക്ക് സന്തോഷമാകും. ഇനി ഒരിക്കലും ഞാനൊരു കള്ളനാവില്ല. വിയർപ്പൊഴുക്കി ഞാൻ അധ്വാനിക്കും. അങ്ങനെ നഷ്ടപ്പെട്ട എന്റെ ജീവിതം ഞാൻ തിരിച്ചെടുക്കും. വേണുവിനെ വിശ്വസിക്കരുത്, നന്നേ സാറിനോട് പറഞ്ഞിരുന്നു. പക്ഷേ എന്നെ തഴഞ്ഞിട്ട് അവനെ കസ്റ്റമറാക്കി. ഇപ്പോഴെന്തുണ്ടായി? ജഗു, നടന്നത് നടന്നു. ഞാൻ ഒരിക്കലും പിന്നോട്ട് നോക്കാറില്ല. നമുക്ക് പോകേണ്ടത് മുന്നോട്ടാണ്. ജഗു എന്ത് ചെയ്യണമെന്ന് പറയൂ. വേണു അവന്റെ തൊഴിൽ മതിയാക്കി നല്ല വെള്ള ചമയാണത്രേ. അത് നമുക്ക് അപകടമാണ്. ഇൻസ്പെക്ടർ മേനോൻ തന്ത്രപൂർവ്വം അവനെ സമീപിച്ചാൽ എന്റെ ജീവചരിത്രം മുഴുവൻ അവനെ എഴുതി കൊടുത്തുന്നത്. ചവിട്ടേറ്റ പാമ്പാണ് ഞാൻ. വേണുവിന് ഒരു പഴയ കടം കൊടുത്തു തീർക്കാനുണ്ട്. ജഗു, വേണുവിനെ എങ്ങനെയെങ്കിലും ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. വീടിന്റെ മേൽക്കൂരിലേക്ക് ചാഞ്ഞു കിടക്കുന്ന തെങ്ങ് കഴിയുന്നു നേരത്തെ മുറിച്ചു കളയുന്നതാണ് നല്ലത്. പുതിയ പടം വന്നിരുന്നു, പുതിയ വിളിച്ചു പോയി കാണാം. അപ്പോ ആ ശരി, ആ പോണം പോണം. അല്ല, ഇതാരുദ്യോഗസ്ഥനോ എന്നോ ആ പുതിയ ഉദ്യോഗം? ജഗു മാറി നിൽക്ക്, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. പുതിയ വെപ്പാട്ടേക്ക് കൂട് മറന്നു. നന്ദി കേട്ടവൻ. ജഗു, ഞാനൊരു മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുകയാണ്. അധ്വാനിച്ച് കിട്ടുന്ന ഈ പണത്തിന്റെ വില വളരെ വലുതാണ്. കണ്ണ് തെളിഞ്ഞ് സത്യമറിഞ്ഞ് നീ എന്റെ വഴിക്കുക. ജഗു, എന്നെ വീണ്ടും മൃഗമാക്കരുത്. നീ മനഃപൂർവ്വം മഴക്കുണ്ടാക്കാൻ വന്നിരിക്കാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ക്ഷമിക്കുന്നു. Thank you.
ഇതല്ലേ വേണുചേട്ടന്റെ വീട്? അതെ, എന്ത് വേണം? വേണുചേട്ടന് വേണി പറഞ്ഞ താഴെ വീണു. കൂടുതലായതുകൊണ്ട് കോൺട്രാക്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വന്നാട്ടെ, നമുക്ക് അങ്ങോട്ട് വാ. എന്തൊരു അത്ഭുതമായിരിക്കുന്നു! വേണു ഒരു ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് വന്ന് ലക്ഷ്മി ചേച്ചി കൂട്ടിക്കൊണ്ടുപോയി. വിവരം പറഞ്ഞ ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. ആക്സിഡന്റോ? എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. എങ്കിലേ എന്തോ കുഴപ്പമുണ്ട്. ഏ, അതാ കൈസർ അല്ലേ വരുന്ന. മോളിലത്തെ മുറിയിലുണ്ട്. വിധവയായ നിനക്ക് ആരോഗ്യമുള്ള പുരുഷനെ കണ്ടാൽ ആദ്യ തോന്നും. അത് സ്വാഭാവികമാണ്. വേണുവിന് പകരം ഞാനായാലെന്താ തെറ്റ്? ലക്ഷ്മി, ഞാൻ പറയുന്ന കേൾക്കും. വേണു ഒരു കള്ളനാണ്. അവൻ അവന്റെ തൊഴിൽ തുടരട്ടെ. നിനക്ക് ഇവിടെ എന്നോടൊത്ത് ഒരു കോടീശ്വരി പോലെ ജീവിക്കാം. ഞാൻ പറയുന്നതനുസരിച്ചാൽ മാത്രം മതി. ഞാൻ പോകുന്നു. വേണുവിനെയും ഞാൻ കൊണ്ടുപോകും. പാസ്പോർട്ടും വിസയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇല്ലി, അങ്ങനെ ധൃതി പിടിക്കാതെ, പരസ്പരം ചില കണക്കുകൾ പറഞ്ഞു തീർക്കാതെ ആർക്കും ഇവിടുന്ന് പോകാൻ സാധ്യമല്ല. ലക്ഷ്മിക്ക് എന്നെ തീരെ മനസ്സിലായില്ല. നീ എന്നെ ഒന്ന് സഹായിക്കണം. സാർ, അവരെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് വേണുവിനെ അവരിൽ നിന്ന് അകറ്റാൻ വേണ്ടി മാത്രമാണ്. സാർ അവരെ നശിപ്പിക്കരുത്. ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കൂ. ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, വേണുവിനെ സ്വന്തമാക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രേമത്തെ പറ്റി ഞാൻ അറിഞ്ഞിരുന്നുമില്ല. ഇത് സത്യമാണ്. സാർ അവരെ വിടൂ. സാർ അവരെ വിടാനാണ് പറഞ്ഞത്. ലില്ലി,
വേണു എന്റെ മാത്രം സ്വന്തമാണ്. എത്തിയത് മാത്രം നിങ്ങൾക്ക് വേണുവിനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ സാധിക്കില്ല. വേണു എന്റേത്. എന്റെ പൊന്നുമോളെ, നീ പോയ പിന്നെ നമ്മുടെ വീടങ്ങ് ഉറങ്ങിപ്പോയി. നിന്നെ ഞങ്ങൾ ഇവിടെല്ലാം അന്വേഷിച്ചറിയോ മോളെ? ഒരു മഹാഭാഗ്യം കൊണ്ടാ അമ്മായി വന്നിരിക്കുന്നത്. ഭാഗ്യമോ എനിക്കോ? അതെ, നിനക്ക് കാൽ കാശ് തരില്ലെന്നും പറഞ്ഞ് നിന്നെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തള്ളിയിട്ടിട്ട് പോയ രണ്ടാനച്ഛനുണ്ടല്ലോ, മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് 100,000 രൂപയുടെ സ്വത്ത് നിന്റെ പേർക്ക് എഴുതി വെച്ചു. എന്റെ മോൾ എന്തിനായി തെരുവി കഴിയുന്നത്? നമുക്ക് പോവാം. നിങ്ങളെല്ലാവരും കേൾക്കണം,
ഈ നിൽക്കുന്നത് എന്റെ അമ്മായി അമ്മയാണ്. ഇവരുടെ മകന്റെ ഭാര്യയായി ഞാൻ കുറച്ച് ദിവസം ജീവിച്ചു. 20-ാമത്തെ ദിവസം അദ്ദേഹം എന്നേക്കുമായി എന്നെ ഉപേക്ഷിച്ചു പോയി. സ്വന്തം വീടില്ലാത്ത അനാഥയായ ഞാൻ ഗത്യന്തരമില്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിച്ചു. അതിന് ഇവരെനിക്ക് തന്ന സമ്മാനം നിങ്ങൾക്ക് കാണണ്ടേ? അമ്മേ, നിങ്ങളുടെ വലിയ ബംഗളാവ് എനിക്ക് ആവശ്യമില്ല. സഹായം ആവശ്യമായിരുന്ന കാലത്ത് എന്നെ തള്ളിപ്പറഞ്ഞ് എന്റെ ചെറിയച്ഛന്റെ 100,000 രൂപയും എനിക്ക് വേണ്ട. ഇന്നലെ വരെ കള്ളനും ദുഷ്ടനുമായി ജീവിച്ച ഈ മനുഷ്യന്റെ മനസ്സിലാണ് ഞാൻ എന്റെ ശാന്തിയും സമാധാനവും കണ്ടെത്തിയത്. ഈ വെളിച്ചത്തിൽ കിടന്ന് മരിക്കാൻ എന്നെ അനുവദിക്കൂ. മിസ്റ്റർ വേണു, നിങ്ങളുടെ പുതിയ ജീവിതത്തിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. നിങ്ങളുടെ പേരിലുണ്ടായിരുന്ന പോലീസ് കേസ് പിൻവലിച്ചു. പണിക്കരുടെ വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചത് വൈദ്യരാണെന്ന് അയാൾ സ്വയം സമ്മതിച്ചു. കാറിലോട്ട് തനിയെ കയറണോ അതോ ഞാനും ആരോഗ്യം കൂടെ പിടിച്ചു കയറ്റണോ? കാർ കൂടാതെ തന്നെ ആരോഗ്യപരമായി കേട്ടോ. എന്താ നോക്കി നിൽക്കുന്നത്? പിരിഞ്ഞു പോകണം. അല്ല, കാപ്പ് പിടിച്ചില്ല. ഞങ്ങൾ അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോണത്. Mm-hmm.